ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തണ്ണിമത്തം കൊണ്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റഡ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റഡ് ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യണം. നോക്കാം എങ്ങനത്തെ തണ്ണിമത്തം ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പീസ് തണ്ണിമത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയോണ്ട് വേണ്ടി അതിനനുസരിച്ച് തണ്ണിമത്തം എടുത്തു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ കത്തിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മിക്സിയിൽ അടിക്കണില്ല. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മധുരമുള്ള റെഡ് കളറുള്ള തണ്ണിമത്തം തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എടുക്കുക, നല്ലതാണ്. അപ്പോൾ തണ്ണിമത്തമൊക്കെ ഞാനൊരു ബൗളിലേക്ക് നന്നായി കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു തവിയിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. കുരുവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, കുരുവോട് കൂടി തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നന്നായി ഉടക്കുമ്പോൾ തണ്ണിമത്തത്തെ ജ്യൂസൊക്കെ ഉണ്ട് പുറത്തേക്ക് വരും. അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഉടച്ചിട്ട് വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായി ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ തണ്ണിമത്തമൊക്കെ ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ട് ഇപ്പോഴത്തെ ജ്യൂസൊക്കെ നന്നായി പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ചേർക്കുമ്പോൾ ഓരോരുത്തര അളവിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മധുരമൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ ഇനി അടുത്ത നമുക്ക് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പകുതി തണ്ണിമത്തനാണ് ഇട്ടിട്ടുള്ളത്. പകുതി തണ്ണിമത്തൻ എടുത്തപ്പോൾ ഞാൻ അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തവിയേറ്റ് കയ്യിലേറ്റ് നന്നായിട്ട് മിക്സാക്കിയ ശേഷം അതിലേക്ക് അടുത്തത് മിൽക്ക് മേടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മേടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മേടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മിൽക്ക് മേടും കൂടി ജ്യൂസിൽ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുത്താൽ ഞാൻ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തണുപ്പ് നന്നായി വേണ്ടവർക്ക് കൂടുതൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള സമയമല്ല, കുറച്ച് തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അടുത്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. ഞാൻ അപ്പോൾ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കസ്കസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ ടേസ്റ്റായിട്ട് ജ്യൂസ് കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ജ്യൂസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.